വെൽക്കം ടു ഇമ്പാക്ട് യുവർ വേൾഡ് ഇൻ ദ പ്രഷ്യസ് നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾ ഏവരെയും ഇമ്പാക്ട് യുവർ വേൾഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഇമെയിലുകൾക്കായി, നിങ്ങളുടെ വാട്സാപ്പ് സന്ദേശങ്ങൾക്കായി നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സാധ്യമാക്കുന്ന രൂപാന്തരത്തിൽ ഞങ്ങളും പങ്കാളികളാണല്ലോ എന്നോർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ടുഡേ ദ ലോർഡ് ഇസ് ഗിവിംഗ് അസ് എ സ്പെസിഫിക് മെസ്സേജ്, വാട്ട് ടു ലുക്ക് ബിഹൈൻഡ് ആൻഡ് വാട്ട് ടു ലുക്ക് ഫോർവേഡ്. ഈ പുതിയ വർഷത്തിൻ്റെ അടുക്കൽ നാം ആയിരിക്കുമ്പോൾ ഏത് കാര്യങ്ങൾക്കായിട്ട് നാം ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിലേക്ക് നാം ശ്രദ്ധിക്കണമെന്നുള്ളതും എന്ത് ചിന്തിച്ചുകൊണ്ട് 2020 നാം പ്രവേശിക്കണമെന്നും ഡോക്ടർ ജോൺ നമ്മെ പഠിപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ കത്ത് സന്ദേശം, ലെറ്റ് എസ് ഓപ്പൺ അവർ ഹാർട്ട്സ് ആൻഡ് റിസീവ് വിത്ത് ഫുൾ റെവറൻസ് ആൻഡ് ടു ഗോഡ്. We are on the threshold of a new year. നാം ഒരു പുതുവർഷത്തിന്റെ അടുക്കലെത്തിയിരിക്കുന്നു. A whole year has gone by. ഈ ഒരു മുഴുവൻ വർഷം തന്നെ കടന്നുപോയിരിക്കുന്നു. And we look forward to what God has in store for the coming year. ദൈവം നമുക്ക് വേണ്ടി പുതിയ വർഷത്തിൽ എന്തെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നുള്ളത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാണുവാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. There are things we must look backward to. നമുക്ക് പുറകിലേക്ക് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. To learn from them. അതിൽ നിന്ന് പഠിക്കുവാനായിട്ട്. And there are things we must look forward to. എന്നാൽ നാം മുന്നോട്ട് നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. To prepare for them. ഒരുങ്ങുവാനായിട്ട്. But we should be happy that we have been given another opportunity in the land of the living. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്തെ നമുക്ക് ഒരു അവസരം കൂടി ലഭിച്ചു എന്നുള്ളതിനെ ഓർത്ത് നാം സന്തോഷിക്കേണ്ടവരാകും. What are some of the things we should look back to? നാം പുറകിലത്തേക്ക് നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? One of the things we should do is that we must look back with thanksgiving. നാം പുറകിലേക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്ദിയോടെ ആയിരിക്കുക എന്നുള്ളതാണ്. There is much to give thanks to God for. നമുക്ക് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് അനേക കാര്യങ്ങളുണ്ട്. To take time to remember and give thanks for his goodness upon our lives. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. We can be thankful for great times, for honorable times. നമുക്ക് ബഹുമാനം ലഭിച്ച നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സമയങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് നന്ദി പറയാം. We can also be grateful for the challenging times through which we grew. നാം വളർന്നതായിട്ടുള്ള വെല്ലുവിളികളുടെ സമയത്തായിട്ട് ദൈവം നമ്മെ കാത്തല്ലോ എന്ന് ഓർത്ത് തീർച്ചയായും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. In 2 Timothy 4, Paul says, 2 തിമോത്തിയോസ് 4 അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, Alexander the coppersmith has done me much harm. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. And he says, Luke is with me. ലൂക്കോസ് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. ബ്രിങ് മാർക്കലോ, മാർക്കോസിനെയും കൂടെ കൊണ്ടുവരിക. ഫോർ ഹീസ് യൂസ്ഫുൾ ടു ദി മിനിസ്ട്രി. അവൻ ശുശ്രൂഷയ്ക്ക് എനിക്ക് ഉപയോഗമുള്ളവനാകുന്നു. സംടൈംസ് ഇൻ ലൈഫ് ഇറ്റ് ഈസ് സം ഓഫ് ദി ഡിഫിക്കൾട്ട് പീപ്പിൾ ഇൻ आवर ലൈഫ് ദാറ്റ് ഗിവ് us റീസൺ ടു താങ്ക് ഗോഡ്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസകരമായിട്ടുള്ള ചില വ്യക്തികളാണ് ദൈവത്തിന് നന്ദി പറയാനായിട്ട് കാരണമാകുക. ബിക്കോസ് പോൾ മേ ഹാവ് ഗ്രോൺ മോർ ത്രൂ അലക്സാണ്ടർസ് ഓപ്പോസിഷൻ. പൗലോസ് അപ്പോസ്തലൻ അലക്സാണ്ടറിന്റെ ദോഷപ്രവർത്തികൾ മുഖാന്തരമായിരിക്കാം താൻ വളർന്നത്. ദാൻ ജസ്റ്റ് of his friend Luke. തന്റെ സുഹൃത്തായ ലൂക്കോസിന്റെ സ്തുതികളേക്കാൾ അലക്സാണ്ടറിന്റെ ദോഷപ്രവൃത്തികളിലൂടെ ആയിരിക്കാം പൗലോസ് അപ്പോസ്തലൻ വളർന്നിട്ടുണ്ടാവുക. So many people like Luke are a blessing to us. അനേക വ്യക്തികൾ ലൂക്കോസിനെ പോലെ നമുക്ക് അനുഗ്രഹമാണ്. They give us good words. തീർച്ചയായും അവർ നമുക്ക് നല്ല വാക്കുകൾ നൽകുന്നു. They are with us. അവർ നമ്മോട് കൂടെയുണ്ട്. They encourage us. അവർ നമ്മെ പ്രബോധിപ്പിക്കുന്നു. But Paul may have grown more through Alexander. എന്നാൽ പൗലോസ് അപ്പോസ്തലനോ അലക്സാണ്ടറിലൂടെ വളരെ അധികം വളർന്നിട്ടുണ്ടാകാം. Through the opposition that he brought. താൻ കൊണ്ടുവന്ന ദോഷങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ. Or maybe even grown through Mark. അല്ലെങ്കിൽ മാർക്കോസിലൂടെ വളർന്നിട്ടുണ്ടാകാം. Who now Paul was saying bring him along because he's useful to ministry. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് മാർക്കോസിനെ കൊണ്ടുവരിക അവൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകും. But there was a time Paul said no, I don't want Mark with me. എന്നാൽ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് എനിക്ക് മാർക്കോസിനെ കൂടെ വേണ്ട എന്ന്. He and Barnabas had a stiff argument because of this. തനിക്കും ബർണബാസിനും ഇതേ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. They had to part ways with Mark. അവർ മാർക്കോസ് കാരണം രണ്ട് വഴികളിലേക്ക് പിരിയേണ്ടതായിട്ട് വന്നു. But now Paul was saying bring Mark along. എന്നാൽ ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് മാർക്കോസിനെ കൂടെ കൊണ്ടുവരിക. There is much to be thankful for. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് അനേക കാര്യങ്ങളുണ്ട്. We thank him for the good times and we thank him for the difficult times. നമുക്ക് വന്ന നന്മകളെ കുറിച്ച് ഓർത്തും നമുക്ക് പ്രയാസകരമായിട്ടുള്ള വേളകളെ കുറിച്ചും ഓർത്തും എല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. Philippians 4:6 says. ഫിലിപ്പി ലേഖനത്തിന്റെ 4 അധ്യായത്തിന്റെ 6 വാക്യം ഇപ്രകാരം പറയുന്നു, Be anxious for nothing but in everything by prayer and supplication with thanksgiving let your requests be made known to God. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. Paul is saying that even your prayers and supplications
should be made to God with a heart of thanksgiving. Paulus apostle parayugiyana nammude prarthanagalum apekshagalum stotrathodu kooda venam devu munbaga arikkuvan athre. Romans chapter 16 and verse 4 says, Roma leganathinte 16th adhyayathine 4th vakyam ipragaram parayunu, who for my life risked their own necks, to whom not only do I give thanks but also all the churches of the Gentiles. Avar ende pranane vendi thangalde kazhuthu vechu koduthavaragunu avarku njan mathramalla jaathigalude sagala sabagalum kude nanni parayunu. Aquila and Priscilla risked their lives for apostle Paul. Aquilayum Priscillaye kurichu ivide thirojanam parayugiyana Paulus apostolinu vendi thande pranane vendi avarude kazhuthukal vechu koduthavaragunu ennullu. And Paul was saying thank you. Paulus apostle avare sambandhichu nanni parayunu. He was extending his thanks, but not only his, even all the churches among the Gentiles. ജാതികളുടെ സഭകളുടെയും പേരിലുമുള്ള നന്ദി പൗലോസ് അപ്പോസ്തലൻ അവിടെ അറിയിക്കുകയാണ്. Who are some of the people you need to reach out and say thank you? നിങ്ങൾ എന്ന ചെന്ന് നന്ദി പറയേണ്ടതായിട്ടുള്ള വ്യക്തികൾ ആരെല്ലാമാണ്? People that have stood for you. നിങ്ങൾക്ക് വേണ്ടി കൂടെ നിന്നവർ. Prayed for you. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ. Loved you. നിങ്ങളെ സ്നേഹിച്ചവർ. Believed in you. നിങ്ങളിൽ വിശ്വസിച്ചവർ. Supported you. നിങ്ങളെ സഹായിച്ചവർ. We just want to say thank you. അവരോട് നന്ദി പറ You need to say thank you. നിങ്ങൾ തീർച്ചയായും അവരോട് നന്ദി പറയേണ്ടതാകും. We must carry a thankful heart. നാം തീർച്ചയായും നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം. Colossians 4:2 says. കൊലോസ്യ ലേഖനത്തിന്റെ 4th അധ്യായത്തിന്റെ 2nd വാക്യം ഇപ്രകാരം പറയുന്നു. Devote yourself to prayer. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. Keeping alert in it with an attitude of thanksgiving. സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. So God wants us to be even having an attitude of thanksgiving while we are upholding things in prayer. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ നാം സ്തോത്രത്തോടെ നന്ദിയുള്ള ഹൃദയമുള്ളവരായി അതിലായിരിക്കണം എന്നുള്ളതാണ്. Because this is the heart of God. അതാകുന്നു ദൈവത്തിന്റെ ഹൃദയം. Secondly, God wants us to look backward and walk in forgiveness and reconciliation. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ആഗ്രഹം നാം പിറകിലേക്ക് നോക്കി നാം ക്ഷമയിലും നാം നിരപ്പിലും മുന്നേറണം എന്നുള്ളതാകുന്നു. Are there relationships in your life that are broken? നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയിലായിരിക്കുന്ന വ്യക്തിബന്ധങ്ങളുണ്ടോ? Do they need to be reconciled? അവിടെ ഒരു നിരപ്പിന്റെ ആവശ്യമുണ്ടോ? Have you stayed away from them? നിങ്ങൾ അവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ? Is there an opportunity for you to reach out to them? നിങ്ങൾക്ക് വീണ്ടും അവരിലേക്ക് എത്തിപ്പെടുവാനായിട്ടുള്ള ഒരു അവസരമുണ്ടോ? Or do you want to hide bitterness and anger in your heart? അതോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ദേഷ്യവും കയ്പും വെക്കുവാനാണോ താല്പര്യം? God wants you to forgive them that have wronged you. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളെ ഉപദ്രവിച്ചവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളതാണ്. 2 Corinthians chapter 2 and verse 7 says. 2 കൊരിന്ത്യർ 2nd അധ്യായത്തിന്റെ 7th വാക്യം ഇപ്രകാരം പറയുന്നു. So that on the contrary you should rather forgive and comfort him, otherwise such a one might be overwhelmed by excessive sorrow. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. God is telling the whole church of God to forgive the one that walked in sin. ദൈവം ഇന്ന് ദൈവസഭയോട് പറയുന്നത് പാപത്തിൽ നടന്നിരിക്കുന്ന വ്യക്തിയോട് ക്ഷമിക്കുവാനാകുന്നു. Many ministries or churches are heartbroken and angry with people that have wronged them. അനേക സഭകളും ശുശ്രൂഷകളും അവരോട് തെറ്റ് ചെയ്തിരിക്കുന്ന ഉപദ്രവം ചെയ്തിരിക്കുന്ന വ്യക്തികളുമായി വലിയ തകർച്ചയിലും കയ്പിലുമാകുന്നു. They stay away from other ministries. മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് അവർ അകന്നു നിൽക്കുന്നു. They say we don't have to have anything to do with them. അവർ പറയുന്നത് ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ഇടപാടുമില്ല സമ്പർക്കവുമില്ല എന്നുള്ളതാണ്. But God is saying when someone sins we need to forgive them. എന്നാൽ ദൈവം പറയുകയാണ് ആരെങ്കിലും പാപം ചെയ്താലോ നാം അവരോട് ക്ഷമിക്കണം എന്നാണ്. Because Hebrews 12:15 says. എബ്രായ ലേഖനത്തിന്റെ 12th അധ്യായത്തിന്റെ 15th വാക്യം ഇപ്രകാരം പറയുന്നു. See to it that no one comes short of the grace of God. ആരും ദൈവകൃപ വിട്ട് പിന്മാറാതെ. And that no root of bitterness springs up causing trouble and by which many are defiled. വല്ല കയ്പുള്ളവരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. The Bible says this root of bitterness is a very dangerous thing. വചനം പറയുകയാണ് ഈ കയ്പിന്റെ വേര് എന്ന് പറയുന്ന വളരെ ആപൽകരമായ ഒരു കാര്യമാണ്. In a child of God's heart there has to be no room for bitterness. ഒരു ദൈവപൈതലായിട്ടുള്ള ഹൃദയത്തിൽ കയ്പിന് യാതൊരു സ്ഥാനവും ഉണ്ടാകരുത്. There must be forgiveness. തീർച്ചയായും ക്ഷമയുടെ അനുഭവം ഉണ്ടാകണം. Looking back, who are the people you need to forgive? നിങ്ങൾ പുറകിലേക്ക് നോക്കി ആരോടെല്ലാം നിങ്ങൾ ക്ഷമിക്കുവാനുണ്ടോ? You need to forgive them. നിങ്ങൾ തീർച്ചയായും അവരോട് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. Because if you keep a root of bitterness നിങ്ങൾ കയ്പിന്റെ വേര് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ that will grow and that will destroy your life. അത് വളർന്ന് നിങ്ങളുടെ ജീവനെ തന്നെ ഹാനി വരുത്തുവാൻ തക്കവണ്ണം കാരണമാകും. And you will miss the grace of God. അങ്ങനെ നിങ്ങൾ ദൈവകൃപ നഷ്ടമാകുവാനും കാരണമാകും. Ephesians 4:32 says എഫിസ്യ ലേഖനത്തിന്റെ 4th അധ്യായത്തിന്റെ 32nd വാക്യം ഇപ്രകാരം പറയുന്നു. Be kind to one another, tender hearted, forgiving each other just as God in Christ has
forgiven you. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. God sets a new standard of forgiveness now. ദൈവം ക്ഷമയ്ക്കായിട്ട് പുതിയ ഒരു നിലവാരം തന്നെ നമ്മോട് പറയുകയാണ്. You don't forgive because you're capable of. നിങ്ങൾ കഴിവുള്ളതുകൊണ്ടല്ല നിങ്ങൾ ക്ഷമിക്കേണ്ടത്. You don't forgive because others are forcing you. മറ്റുള്ളവർ നിങ്ങളെ നിർബന്ധിക്കുന്നതുകൊണ്ടല്ല നിങ്ങൾ ക്ഷമിക്കേണ്ടത്. You don't forgive because there's reward in heaven. നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രതിഫലം ഉള്ളതുകൊണ്ടല്ല നിങ്ങൾ ക്ഷമിക്കേണ്ടത്. You don't forgive because you have to go on in the ministry. നിങ്ങൾക്ക് ശുശ്രൂഷയിൽ മുന്നേറേണ്ടതുകൊണ്ടല്ല നിങ്ങൾ ക്ഷമിക്കേണ്ടത്. You don't forgive because you need your family. നിങ്ങളുടെ കുടുംബത്തെ ആവശ്യമുള്ളതുകൊണ്ടല്ല നിങ്ങൾ ക്ഷമിക്കേണ്ടത്. You forgive because Christ has forgiven you. നിങ്ങൾ ക്ഷമിക്കേണ്ടത് യേശുക്രിസ്തു നിങ്ങളെ ക്ഷമിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിച്ചതുകൊണ്ടാകും. That is great freedom. അത് വലിയ സ്വാതന്ത്ര്യത്തിന് അനുഭവമാകും. Thirdly, we evaluate growth and fruitfulness. മൂന്നാമതായിട്ട് നാം വളർച്ചയും ഫലപുഷ്ടിയും നാം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നു. How well have I grown in the Lord? Etra mathram nam Yesu Christuvil valarnirikkunnu. How am I handling my relationships, my time, my finances and resources? Njan ende vyaktibandhangal enikku devan thannirikkunna sambathikam ende thayittulla samayam idellam njan seriya reethil engane kaigaryam cheyyunnu. God wants us to grow in fruitfulness. ദൈവത്തിന്റെ ആഗ്രഹം നാം ഫലസമൃദ്ധിയിൽ വളരണമെന്നാകുന്നു. 1 Peter 2:2 says. 1 Petrus 2:2 പറയുന്നു. Like newborn babes long for the pure milk of the word so that by it you may grow in respect to your salvation. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. Newborn babies they cry out for milk. നവജാത ശിശുക്കളാണെങ്കിലോ അവർ പാലിന് വേണ്ടി കരയുന്നു. They are longing for milk. അവർ പാലിനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. The Bible says our desire to grow in salvation should be just like a baby that is longing for milk. വചനം നമ്മെ ഓർപ്പിക്കുന്നത് വളർച്ചയ്ക്കായിട്ട് നാം ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങൾ പാലിനായി ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. 1 Corinthians 3:7 says. 1 Corinthians 3:7 ഇപ്രകാരം പറയുന്നു. That neither is the one who plants nor is the one who waters anything but God causes the growth. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. So there are two sides for it. അതുകൊണ്ട് തീർച്ചയായും അതിന് രണ്ട് വശങ്ങളുണ്ട്. One side God is causing the growth. ഒരു വശം എന്ന് പറയുന്നത് ദൈവം വളർച്ച ഉണ്ടാക്കുന്നു. On the other side we are longing for growth. എന്നാൽ മറുവശത്ത് നാം ഈ വളർച്ചയ്ക്കായി ഏറ്റവും ആഗ്രഹിക്കുന്നു. So if God wants you to grow, അതുകൊണ്ട് ദൈവം നിങ്ങൾ വളരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ you have to long for this growth. നിങ്ങൾക്ക് തീർച്ചയായും ഈ വളർച്ച ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. Colossians 1:10 says. കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു. That you will walk in a manner worthy of the Lord to please him in all respects, bearing fruit in every good work and increasing in the knowledge of God. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിനെ യോഗ്യമാമും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണമെന്നും. Evaluate how you have grown in the Lord. നിങ്ങൾ എപ്രകാരം വളർന്നിരിക്കുന്നു എന്നുള്ളത് ക്രിസ്തുവിൽ നിങ്ങൾ മനസ്സിലാക്കുക. Evaluate how you're bearing fruit. നിങ്ങൾ എങ്ങനെ ഫലസമൃദ്ധിയിൽ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുക. So that you can go forward. അങ്ങനെ നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയും. Fourthly, dream forward. നാലാമതായിട്ട് നിങ്ങൾ മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ കാണുക. You have looked backward. നിങ്ങൾ പുറകിലേക്ക് നോക്കിയിരിക്കുന്നു. Now it's time to dream forward. ഇനി മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ കാണേണ്ട സമയമാകുന്നു. That because of the grace of God. ദൈവത്തിന്റെ കൃപ മുഖാന്തരം. You can keep growing in the Lord. നിങ്ങൾക്ക് ക്രിസ്തുവിൽ വളരുവാൻ കഴിയും വളർന്നുകൊണ്ടിരിക്കുവാൻ കഴിയും. Concerning this salvation. ഈ രക്ഷയെ സംബന്ധിച്ച് The Bible says that I forget that which is behind. വചനം പറയുകയാണ് ഞാൻ പുറകിലുള്ളതിനെ നോക്കാതെ I am looking forward to a great reward from God. ഞാൻ ക്രിസ്തുവിലുള്ള വിരുദ്ധനായി ഞാൻ മുന്നിലേക്ക് ലാക്കാക്കി ഓടിക്കൊണ്ടിരിക്കുന്നു. I am looking forward also to the coming of the Lord. ഞാൻ യേശുക്രിസ്തുവിന്റെ വരവിനായിട്ടും ഞാൻ കാത്തിരിക്കുന്നു. If I have to dream forward for a reward and for the return of the Lord, എനിക്ക് വിരുദ്ധനായിട്ടും അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ മടങ്ങി വരവിനായിട്ടും ഞാൻ കാത്തിരിക്കണമെങ്കിൽ then I must live a life of focus. അങ്ങനെയെങ്കിൽ ഞാൻ ഏകാഗ്രതയുള്ള ഒരു ജീവിതം നയിക്കണം. You need to live a life of focus. നിങ്ങൾക്കും ഏകാഗ്രതയുള്ള ഒരു ജീവിതം നയിക്കേണ്ട ആവശ്യമുണ്ട്. What are some of the things you must focus on? അതിന് ആവശ്യമുള്ള നാം ഏകാഗ്രത ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? As you look forward into this next year. നിങ്ങൾ ഈ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ focus on your growth. നിങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കുക. It might be personal growth. അത് വ്യക്തിപരമായുള്ള വളർച്ചയായിരിക്കാം. It might be growth in your workspace. നിങ്ങളുടെ ജോലി മണ്ഡലത്തിലുള്ള വളർച്ചയായിരിക്കാം. It might be growth in the church. നിങ്ങളുടെ സഭയിലുള്ള വളർച്ചയായിരിക്കാം. But pursue growth. എന്നാൽ തീർച്ചയായും നിങ്ങൾ വളർച്ചയിൽ നിങ്ങൾ ആഗ്രഹിക്കുക. That's what Luke 10:42 says. അതാകുന്നു ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം പറയുന്നത്. Martha was working in the kitchen. മാർത്ത അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. Mary was sitting at the feet of the Lord. മറിയ ആണെങ്കിലോ യേശുക്രിസ്തുവിന്റെ കാൽക്കലായിരുന്നു. And the Bible says in Luke 10:42. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം പറയുന്നു.
But one thing is necessary. Mary has chosen the good portion which will not be taken away from her. എന്നാൽ അല്പമേ വേണ്ടൂ അല്ല ഒന്നുമതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. Focus on growing in the Lord. യേശുക്രിസ്തുവിൽ വളർന്നതിനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ നിങ്ങൾ ഏകാഗ്രത പാലിക്കുക. Focus on your own personal growth. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുക. Focus on listening to the word of God. ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ ഏകാഗ്രത പാലിക്കുക. That you can transform your life. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന് അത് കാരണമാകുന്നു. Secondly, focus on relationships. രണ്ടാമതായിട്ട് വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ ഏകാഗ്രത പാലിക്കുക. Psalm 27:4 says, സങ്കീർത്തനത്തിന്റെ 27-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പറയുന്നു, One thing have I asked of the Lord that I will seek after, that I may dwell in the house of the Lord all the days of my life and gaze upon the beauty of the Lord and inquire in his temple. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. So here is the psalmist saying, one thing have I asked of the Lord. ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ് ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. One thing will I seek after. ഞാൻ അന്വേഷിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാകുന്നു. That I will dwell in the house of the Lord. ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുമെന്നുള്ളത്. This was the focused pursuit of the things of God. ഇതായിരുന്നു ദൈവകാര്യങ്ങളിൽ താൻ ഏകാഗ്രമായി King David said, I'd rather be a doorman in the house of the Lord than spend 1,000 in any other place. ദാവീദ് രാജാവ് പറയുകയാണ് ഞാൻ ദൈവത്തിന്റേതായിട്ടുള്ള മന്ദിരത്തിൽ ഒരു വാതിൽ കാവൽക്കാരനാകുവാൻ ആഗ്രഹിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ മറ്റ് എവിടെ ചിലവഴിക്കുന്നതിനേക്കാൾ അധികമായി. That was the desire of David. അതായിരുന്നു ദാവീദിന്റെ ആഗ്രഹം. He stayed focused. താൻ ആ കാര്യത്തിൽ ഏകാഗ്രതയോടെ നിന്നു. Colossians 3:19 says, കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു, Husbands, love your wives and do not be embittered against them. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അവരോട് കയ്പായിരിക്കുകയും അരുത്. So God is calling us to focus on relationships. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളിൽ നാം ഏകാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മോട് താൽപര്യപ്പെടുത്തുകയാണ്. That we should know where are these relationships that really are going to make a difference with our destiny. അങ്ങനെ നമ്മുടെ ജീവിത ലക്ഷ്യവുമായിട്ട് എത്രമാത്രം ഈ വ്യക്തിബന്ധങ്ങൾ അവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ള നാം മനസ്സിലാക്കുവാനായി. We can't give time to everybody. നമുക്ക് എല്ലാവർക്കും സമയം അനുവദിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. But how is your relationship with God? എന്നാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധം എപ്രകാരമായിരിക്കുന്നു? How is your pursuit of the things of God? ദൈവകാര്യങ്ങളിലുള്ള നിങ്ങളുടെ ആഗ്രഹം എപ്രകാരമായിരിക്കുന്നു? How is your relationship with your spouse? നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിബന്ധം എങ്ങനെയായിരിക്കുന്നു? Find time, spend time with one another. നിങ്ങൾ അന്യോന്യം സമയം നൽകുക. How is your relationship with your children? നിങ്ങളുടെ മക്കളുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിബന്ധം എങ്ങനെയായിരിക്കും? They need time for them to be discipled by you. അവർ നിങ്ങളാൽ ശിഷ്യപ്പെടുവാനായിട്ട് അവർക്ക് സമയം അനുവദിച്ചു കൊടുക്കുക. Many people find time to feed their children and provide for their children. പല വ്യക്തികളും അവരുടെ മക്കൾക്ക് അവർക്ക് ഭക്ഷണം നൽകുവാനായിട്ടും അവർക്ക് ആവശ്യമായിരിക്കുന്ന കരുതലുകൾ കൊടുക്കാൻ മാത്രം സമയമുള്ളൂ. But they need your time to disciple them. എന്നാൽ അവരെ ശിഷ്യപ്പെടുത്തുവാനായിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. You will be a model for them. അങ്ങനെ അവർക്ക് നിങ്ങൾ ഒരു മാതൃകയായി തീരും. What about your parents? നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങൾക്ക് സമയമുണ്ടോ? Have you given them a call? നിങ്ങൾ അവരെ ഈ അടുത്ത് വിളിച്ചിട്ടുണ്ടോ? Have you spent time with them? അവരുമായിട്ട് നിങ്ങൾ ഇതുവരെ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? Your neighbors need your time. നിങ്ങളുടെ അയൽവാസികൾക്ക് നിങ്ങളുടെ സമയം ആവശ്യമായിരിക്കും. To hear the gospel from you. നിങ്ങളിൽ നിന്ന് ഈ സുവിശേഷം കേൾക്കുവാനായിട്ട്. Your church needs your time. നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങളുടെ സമയം ആവശ്യമായിരിക്കും. You can serve in the house of God which brings great reward in heaven. അങ്ങനെ ദേവാലയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മന്ദിരത്തിൽ നിങ്ങൾക്ക് ശുശ്രൂഷിക്കുമ്പോൾ അത് സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലത്തിന് കാരണമാകും. People in your workspace. നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള വ്യക്തികൾക്ക്. They need your time. അവർക്ക് നിങ്ങളുടെ സമയം ആവശ്യമാണ്. So that they can be shepherded by you. അങ്ങനെ നിങ്ങൾ അവർക്ക് ഇടയനാകുവാനായിട്ട് അവസരമുണ്ടാകും. Your friends need your time. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ സമയം ആവശ്യമാണ്. Because you can change their eternity. അങ്ങനെ അവരുടെ നിത്യതയ്ക്ക് മാറ്റം വരുത്തുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും. Looking forward, you can focus on remodeling your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും. What needs to be focused on for growth? എന്തെല്ലാം വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഏകാഗ്രത നിങ്ങൾ ചെയ്യണം? What you need to focus on to change your thinking? നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകേണ്ടുന്ന ചിന്താരീതികൾക്ക് ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകാഗ്രത പാലിക്കണം? Luke's Gospel 18:22 says, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, When Jesus heard this, he said to him, One thing you still lack. Sell all that you have and distribute to the poor, and you will have treasure in heaven, and come follow me. യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്.
നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. സോ ഹിയർ ഈസ് ജീസസ് ടെല്ലിംഗ് ദം ദാറ്റ് യു ഹാവ് എ മൈൻഡ് സെറ്റ് ദാറ്റ് യുവർ വെൽത്ത് ഈസ് യുവർ ട്രഷർ. ഇവിടെ യേശു പറയുകയാണ്, നിനക്ക് ഇപ്രകാരം ഒരു ചിന്താരീതി ഉണ്ട്, നിന്റെ ധനമാകുന്നു നിന്റെ യഥാർത്ഥ സമ്പത്ത് എന്നുള്ള രീതിയിൽ. ഗോഡ് സേസ് ദാറ്റ് യു നീഡ് ടു ചേഞ്ച് ദ വേ യു തിങ്ക്. എന്നാൽ ദൈവം പറയുകയാണ്, നീ ഈ രീതിയിൽ ചിന്തിക്കുന്നത് നിനക്ക് തീർച്ചയായും മാറ്റേണ്ടിയിരിക്കുന്നു. യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ഐഡിയോളജി വിൽ ഡിറ്റർമിൻ യുവർ ഡെസ്റ്റിനി. നിന്റെ ആശയങ്ങളും നിന്റേതായുള്ള ചിന്താരീതികളുമാണ് നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ നയിക്കുവാൻ പോകുന്നത്. സോ ഗോഡ് വാണ്ട്സ് യു ടു വർക്ക് ഓൺ യുവർ തിങ്കിങ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താരീതികളിൽ നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ അതിൽ ഒരുങ്ങണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യത്തെ പരിപാലിക്കുക. Take care of your workspace. നിങ്ങളുടെ ജോലി സ്ഥലത്തെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. That you will be excellent at your workspace. അങ്ങനെ നിങ്ങളുടെ ജോലി മണ്ഡലത്തിൽ നിങ്ങൾ ഏറ്റവും മികച്ച വ്യക്തിയാകുവാനായി. Take care of errands that you have kept away. നിങ്ങൾ ഇതുവരെ ചെയ്യാതെ മുടക്കം വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. So many things you postponed simply because of a lack of time. നിങ്ങൾക്ക് സമയമില്ലാതെ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് ചെയ്യുക. Then you focus on taking time to have a clear thinking. Adine shesham ethom vyaktamayittulla chindagalkkayittu ningal samayam edukkunu. You're going to have so many voices coming to influence your life. Ningale swadhinikkuvanayittu aneka shabdangal allengil swarangal ningalude jeevithathilekku praveshikkuvan shramikkum. John 9:25 says. Yohannanda suvisesham 9th adhyayathinte 25th vakyam parayunnathu. He answered, whether he is a sinner or not, I do not know. One thing I do know, that though I was blind, now I see. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. He is a blind man hearing so many voices from people all around. ഇവിടെ ഒരു കുരുടൻ തനിക്ക് ചുറ്റുമുള്ള പല വ്യക്തികളിൽ നിന്ന് പല സ്വരങ്ങൾ കേൾക്കുകയാണ്. But he shut all those voices out. എന്നാൽ ആ സ്വരങ്ങളെല്ലാം താൻ മാറ്റി നിർത്തി. He says, one thing I know. താൻ പറയുകയാണ്, ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്. I was blind but now I can see. ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്നു. This is what God wants to do with your life. ഇതാകുന്നു നിങ്ങളുടെ ജീവിതമായി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. Be careful who you're listening to. നിങ്ങൾ ആരോട് ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ കരുതി കൊള്ളുക. Take time to hear from God. ദൈവത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് നിങ്ങൾ സമയം എടുക്കുക. And model your thinking. അങ്ങനെ നിങ്ങളുടെ ചിന്തയ്ക്ക് ശരിയായ രീതിയിലുള്ള ദിശ നൽകുക. Turn to the ways of God. ദൈവവഴിയിലേക്ക്. Finally focus on serving God. ഏറ്റവും ഒടുവിലായിട്ട് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ ആവശ്യമായിരിക്കുന്ന ഏകാഗ്രത കൊടുക്കുക. Philippians chapter 3 verse 13 and 14 says. ഫിലിപ്പി ലേഖനത്തിന്റെ 3rd chapter 13-14 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. Brothers, I do not consider that I have made it my own, but one thing I do, forgetting that which lies behind and straining forward to what lies ahead, I press on towards the goal for the prize of the upward call of God in Christ Jesus. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ടും ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. One thing I do, he said. ഒരു കാര്യം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. He is focusing on the upward call. തന്റെ ക്രിസ്തുവിലുള്ള പരമവിളിക്കായി താൻ ഏകാഗ്രതയോടെ ഓടുന്നു. Work on your skill and competence. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുക. Work on your teamwork. നിങ്ങളുടെ സംഘം ചേർന്നുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കുക. Work on your gifts. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വരങ്ങളിൽ നിങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കുക. Share the good news. ഈ സുവാർത്ത അല്ലെങ്കിൽ സുവിശേഷം നിങ്ങൾ പങ്കുവയ്ക്കുക. And when he sees you. യേശു നിങ്ങളെ കാണുമ്പോൾ. He will say, well done. യേശു പറയും, നന്ന്. And you will say, I've spent my life. നിങ്ങൾക്ക് പറയുവാൻ കഴിയും, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും. On that one thing. ആ ഒരു കാര്യത്തിൽ ഞാൻ ചിലവഴിച്ചിരിക്കുന്നു. Pursuing Jesus. യേശുവിനെ അന്വേഷിച്ച് പിന്തുടരുന്നതിൽ. Thank you for watching. We believe that today's message was a great blessing in your life. ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തെ എങ്ങനെ വിശകലനം ചെയ്യണമെന്നുള്ളതും എന്നാൽ വരുന്ന പുതിയ വർഷത്തെ എങ്ങനെ കാണണമെന്നുള്ളതും ഡോക്ടർ ജോൺ നമുക്ക് വ്യക്തമായി ഉപദേശിച്ചു തന്നു. അതിനായിട്ടുള്ള ദൈവകൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ കഴിയുന്ന വർഷം അതിൽ ഞങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ, ഇന്ന് ദൈവദാസ് ഞങ്ങളെ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ടുള്ള ദൈവകൃപ ഞങ്ങൾ ചോദിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവം നൽകുന്ന ഓരോ ദിവസത്തെയും കാണുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അതിനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. 2020 ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ വളർച്ചയ്ക്ക് ആത്മീയമായും ഭൗതികമായും ദൈവം
ദൈവം ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സകല മണ്ഡലങ്ങളിലും ദൈവികമായിട്ടുള്ള വളർച്ചയ്ക്ക് പാത്രമാകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ 2020 ദൈവികമായിട്ടുള്ള വളർച്ച സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ വർഷാവസാന മീറ്റിങ്ങുകളിലേക്ക് നിങ്ങളെ പ്രത്യേകമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ 30 December 6:00 ചിറ്റാഴയിലുള്ള ഞങ്ങളുടെ വേൾഡ് ഇമ്പാക്ട് സെൻ്ററിൽ വെച്ച് പാസ്റ്റർ തോമസ് ചെറിയാൻ, അദ്ദേഹം അറിയപ്പെടുന്ന പാസ്റ്റർ സാമച്ചൻ എന്നാണ്, അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നടത്തുന്നു. നിങ്ങളേവരെയും ആ മീറ്റിംഗിലേക്ക് ഞങ്ങൾ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വി വോണ്ട് ടു വൺസ് അഗെയിൻ വെൽക്കം യു ടു അവർ സ്പെഷ്യൽ മീറ്റിംഗ് ഓൺ 30 December ഈവനിങ് 6:30 at World Impact Center Chittaala. നിങ്ങളേവരെയും 31 December രാത്രി കൊട്ടക്കാട് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന ഞങ്ങളുടെ വാച്ച് നൈറ്റ് സർവീസിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 7:00 ഒരു ഫെലോഷിപ്പ് ഡിന്നറോടുകൂടെ നമ്മുടെ അന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നു. അതിനുശേഷം 10:00 വാച്ച് നൈറ്റ് സർവീസ് ആരംഭിക്കുന്നതായിരിക്കും. 2020 വാഗ്ദത്ത സന്ദേശം പങ്കുവെക്കുവാനായിട്ട് ഡോക്ടർ ജോൺ അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളേവരും നിശ്ചയമായും കടന്നു വരിക, അനുഗ്രഹിക്കപ്പെടുക. മേ ഗോഡ് ബ്ലെസ് യു.